തിങ്കളാഴ്ചയാണ്. അപ്പൊ അങ്കു സ്കൂളിൽ നിന്ന് വന്ന് കുളിച്ച് ട്യൂഷന് പോകാൻ റെഡി ആവും. അപ്പൊ ഞാൻ വിചാരിച്ച ഒരു മാങ്ങ എടുത്തിട്ട് ഷേക്ക് അടിച്ച് കൊടുക്കാം. അതിനായിട്ട് ഒരു മാങ്ങ കഴുകി തേച്ചെത്തി മിക്സിയിലോട്ട് ഇടുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ പഞ്ചസാര ഇടുന്നില്ല, പകരം കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പൊ മിൽക്ക് മെയ്ഡിന്റെ തിന്നല്ലാതെ കുഞ്ഞു പാക്കറ്റ് കിട്ടുമല്ലോ. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ഷേക്കൊക്കെ അടിക്കാൻ നല്ലേ, മറ്റേത് പൊട്ടിച്ച് വെച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഒരുമാതിരി കട്ടിയാവും. ഇത് ഇങ്ങനത്തെ ആവുകൊണ്ട് പെട്ടെന്ന് ലൂസായിട്ട് വീഴുന്നുണ്ട്. പിന്നെ കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ലൂസായിട്ടല്ല, കുറച്ച് കുറുക്കിയാണ്, ഒരു ജെല്ലി ഫോമിൽ ഇത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കപ്പിലോട്ട് ഒഴിച്ചിട്ട് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അവന് ഇതൊക്കെ കാണുമ്പോൾ ഒത്തിരി ഇഷ്ടമാണ്, പിള്ളേർക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. ചെറിയൊരു തണുപ്പും ഉണ്ട്, പിന്നെ ഒരുപാട് തണുപ്പുമില്ല, നല്ല ടേസ്റ്റാണിത്. നല്ല ചൂടുള്ളപ്പോൾ ഇങ്ങനെ ഒരെണ്ണം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും കുറച്ച് നേരത്തേക്ക് വേണ്ട, അത്രയ്ക്ക് ഫില്ലായി ഒരു ഉന്മേഷം കിട്ടും നമുക്ക് കേട്ടോ. അങ്ങനെ അങ്കുന്ന് അത് കൊടുത്തു, അവൻ ഹാപ്പിയായി. ഇനി കുറച്ച് പണിയുണ്ട്, കാരണം നടക്കാൻ വൈകുന്നേരം ഇറങ്ങുമെന്ന് ഞാൻ പറയുമല്ലോ. ഇപ്പോൾ നേരത്തേക്ക് വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു മാസത്തേക്ക് നമ്മുടെ ഇവിടെ ഒരു മലയാളി ഫാമിലിയുടെ ഫാമിലി വന്നിട്ടുണ്ട്. അതായത് ഹസ്ബൻഡ് മാത്രം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ഫാമിലി അങ്ങ് നാട്ടിലാണ്. അപ്പോൾ ഫാമിലി ഇപ്പോൾ ഒരു മാസത്തേക്ക് വന്നിട്ടുണ്ട്. ഹർഷ എന്നാണ് പേര്, ഒരു മോനും ഉണ്ട് റയാൻ. ഹർഷ ESI ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് തൃശ്ശൂർ. ഞങ്ങൾ ഒരുമിച്ച് വൈകുന്നേരം നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വ്ളോഗുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്കിത്ത് ട്യൂഷന് പോയതിന് ശേഷം പെട്ടെന്ന് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് നടക്കാനായിട്ട് ഇറങ്ങും. കുറച്ച് തുണി നനച്ചിട്ടത് പറക്കി അകത്തിടുകയാണ്. ചെറിയ ചൂടോടുകൂടി ഇട്ടാൽ ആ ഒരു മണം പ്രത്യേകത അല്ലേ. പിന്നെ ചെടിക്ക് ഇന്ന് ഞാൻ വെള്ളം ഒഴിക്കണ്ടെന്ന് വെച്ചിട്ട് ഒഴിച്ചു, വല്ലാണ്ട വാടി നിൽക്കുന്നു ഈ ചൂടത്ത്. അങ്കുതേ ട്യൂഷന് പോകാൻ ഇറങ്ങി. ഇന്ന് ഞാൻ ഡിന്നറിന് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, പഴവും ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കി വെക്കുന്നില്ല, തിരിച്ച് വന്നിട്ട് പെട്ടെന്നങ്ങ് ഉണ്ടാക്കാമല്ലോ. ഇനി പോയി പെട്ടെന്നൊന്ന് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് നടക്കാനായിട്ട് ഇറങ്ങണം. ഇത് നമ്മുടെ അടുക്കള ബാൽക്കണിയിൽ നിന്ന് ബാക്കിലോട്ട് കാണുന്ന സ്ഥലമാണ് കേട്ടോ. ഒരു പ്രാവശ്യേ ഞാൻ എന്താ പറയുക വെച്ചാൽ, ഞാൻ ഈ എൻട്രൻസ് കോച്ചിങ്ങിന് നടന്നു പോവാണ്. പോണ സമയത്ത് നമ്മളിങ്ങനെ പട്ടീനെയൊക്കെ പേടിച്ചിട്ട് ഇങ്ങനെ 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 നടക്കും. പക്ഷെ നോക്കുമ്പോൾ ആരും പരിചയമുള്ള ആരും തട്ടും, നോക്കുമ്പോൾ എന്നിട്ട് പട്ടീൻ്റെ അയ്യോ എൻ്റെ ഉള്ള ജീവൻ പോയി. അന്ന് പിന്നിൽ നടന്നു പറഞ്ഞ പിള്ളേർ പറയണ്ടേ, ഇത് പട്ടി ഉണ്ടിട്ടാ പിന്നിൽ. ഇവിടെ കുറേ മുല്ലച്ചെടികളുണ്ട്, അപ്പോൾ കുറച്ച് മുട്ട് പറിച്ച് ഹർഷയ്ക്ക് കൊടുക്കുക. ഹർഷയ്ക്ക് ഇതൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ ബാക്കിൽ നിന്ന് ആ മൾബറിയും കൂടെ കുറേ ഹർഷ പറിച്ചെടുത്തു. ഞാൻ അടുത്തോട്ട് പോയില്ല, എനിക്ക് അത് അലർജി ആയതുകൊണ്ട് പുള്ളിക്കാരി ഒറ്റയ്ക്ക് ഇന്ന് പറിച്ച്. അതെ, കുറച്ച് മുല്ലമൊട്ടും കൂടെ പറിക്കുക. നടന്നു നടന്ന് അങ്ങനെ സമയം 8 മണി കഴിഞ്ഞു. ഇനി നേരെ വീട്ടിലോട്ട് പോവുകയാണ്. നമ്മുടെ ഓറഞ്ച് തോട്ടത്തിൻ്റെ മുകളിൽ ചന്ദ്രൻ ദേ ഉദിച്ച് നന്നായിട്ട് നിൽപ്പുണ്ട്. ചിക്കൻ എന്ന് പറഞ്ഞപ്പോ രണ്ട് കണ്ണ് മാത്രം തൂങ്ങി. അങ്ങനെ ഉപ്പുമാവെന്നുള്ള പ്ലാൻ പൊളിഞ്ഞു കേട്ടോ. അങ്കിത്തിന് ചിക്കൻ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന കണ്ടപ്പോ പുട്ടും ചിക്കൻ കറിയും വേണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും അങ്ങ് ഉണ്ടാക്കാം. അപ്പോ എന്നെ സോപ്പിടാൻ വേണ്ടിനേ രണ്ടുപേരും എന്റെ ചുറ്റും തന്നെ നിൽപ്പുണ്ട്. രാക്കെയാണ് വീഡിയോ എടുത്തു തരുന്നത്, അവനുകൂടെ ബാക്കി വീഡിയോ എടുത്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സ്റ്റാൻഡൊന്നും ഫിക്സ് ചെയ്യേണ്ടി വന്നില്ല, ഇന്ന് അവരിവിടെ തന്നെ നിൽപ്പുണ്ട് എനിക്കൊരു കൂട്ടായിട്ട്. ശരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് നടന്നൊക്കെ കഴിഞ്ഞിട്ട് വന്ന് പിന്നെ കിച്ചണിൽ കയറുന്ന ഭയങ്കര മടിയുള്ള കാര്യമാണ്. അപ്പോൾ ഉപ്പുമാവുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ പുട്ടും ചിക്കൻ കറിയും വേണം, ആ പ്ലാൻ മാറ്റിയപ്പോൾ ചെറിയൊരു വിഷമം ഉണ്ടായെങ്കിലും പിന്നെ ഫുഡ് നമുക്ക് ശരിക്കും ആഗ്രഹം തോന്നുമ്പോഴല്ലേ കഴിക്കാൻ തോന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ എന്തായാലും അങ്ങ് ഉണ്ടാക്കാമെന്ന്. പെട്ടെന്ന് വന്ന് പുട്ടിന് മാവ് നനച്ചു, തേങ്ങയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുവാണ്. അങ്ങനെ ഒന്നും അടിച്ചെങ്കിലും ടേസ്റ്റി ആയിട്ട് പുട്ടും ചിക്കൻ കറിയും പെട്ടെന്ന് റെഡിയാവും ഡിന്നറിന്. രണ്ടുപേരും എന്റെ ചുറ്റിനും തന്നെ ഉണ്ട് കേട്ടോ, അവരാണ് വീഡിയോ ഒക്കെ എടുത്ത് ഹെൽപ്പ് ചെയ്യുന്നത്. രാക്കെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു, പക്ഷെ എനിക്ക് അങ്ങനെ പെട്ടെന്ന് ആരും ഇങ്ങനെ എന്റെ കൂടെ ഹെൽപ്പ് ചെയ്യുന്ന അത്ര ഇഷ്ടമല്ല. എനിക്കിങ്ങനെ കൂടെ നിൽക്കുന്നത് ഇഷ്ടമല്ല, പിന്നെ എന്റെ മൂഡ് മാറ്റണ്ടല്ലോ എന്ന് വെച്ചാൽ എന്റെ കൂടെ തന്നെ രണ്ടുപേരും ഉണ്ട്. അതെ, നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറി ഞാൻ കടായിലാണ് വെച്ചാ കേട്ടോ. അതിനായിട്ട് കടായ എടുത്തു, എണ്ണ വെച്ച് ചൂടായിട്ട് സവാളയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. പിന്നെ
ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഉണ്ടായിരുന്നു, ഞാൻ അതും കൂടി ഇട്ടൊന്ന് വഴറ്റി, ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് തക്കാളിയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. പിന്നെ ബേസിക് മസാലാസ് മഞ്ഞൾപ്പൊടി, മുളകുപൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് പച്ചമുളക് മാറ്റി ചിക്കനും കൂടെ ഇട്ടിട്ട് ദേ ചിക്കൻ കറി അടച്ച് വേഗിക്കുകയാണ്. പാത്രം കുറച്ച് ചെറുതായിപ്പോയി എങ്കിലും സംഭവം ദേ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് ചാറായിട്ടാണ് ഞാൻ വെച്ചതെന്ന് പറഞ്ഞല്ലോ പുട്ടിനായതുകൊണ്ട്. അങ്ങനെ ഉപ്പുമാവിൽ നിന്ന് സ്ഥാനക്കയറ്റം കിട്ടിയ ഡിന്നറായിരുന്നു ഇന്ന്, പുട്ടും ചിക്കൻ കറിയും. അങ്കിത്തിൻ്റെ ആഗ്രഹം പോലെ തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി ശരിക്കും ഒരു കഥനകഥയാണ് പറയാനുള്ള കേട്ടോ. നമ്മുടെ അക്വാഗാർഡ് പൊട്ടിത്തെറിച്ചിട്ട് നമ്മുടെ കിച്ചൺ ഫുള്ള് വെള്ളം നിറഞ്ഞു. അത് ഒഴുകി താഴത്തെ വീട്ടിൽ, അതായത് നമ്മുടെ തൊട്ട് താഴെയുള്ള വീടിൻ്റെ ഓപ്പോസിറ്റ് ഒരു വീട്ടിലേക്ക് മാത്രം ആ വെള്ളം ഒഴുകി ചെന്ന് അവർക്കും കുറേ പ്രശ്നങ്ങൾ അവരുടെ ഹോളിലൊക്കെ ആയി. അത്രയ്ക്ക് വെള്ളം പോയി. എനിക്കൊന്ന് നമ്മൾ ഉറങ്ങിയ സമയത്ത് തന്നെ അത് പൊട്ടിയിട്ടുണ്ട്, അല്ലെ ഇത്രയും വെള്ളം അങ്ങനെ പോകത്തില്ല. നമ്മൾ രാത്രി ഉണ്ടാക്കിയ ചിക്കൻ കറിയുടെ ബാക്കി കുറച്ചധികം ഉണ്ടായിരുന്നു. അത് ഞാൻ ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി പുറത്ത് തന്നെ ഗ്യാസിൻ്റെ മുകളിൽ അടച്ചു വെച്ചിരുന്നേ. അത് ഫുള്ള് വെള്ളം കയറി കേടായി. കംപ്ലീറ്റ് നമ്മുടെ ഗ്യാസ്, നമ്മുടെ മൈക്രോവേവ്, നമ്മുടെ വാങ്ങിച്ച പുതിയ ഫ്രിഡ്ജ്, അതിൻ്റെയൊക്കെ മുകളിൽ വഴി വെള്ളം ഇറങ്ങി. മൈക്രോവേവിനകത്തൂടെയൊക്കെ ഇങ്ങനെ വെള്ളം ഇറങ്ങി ഇങ്ങനെ ചാട്ടം പോലെ വരികയായിരുന്നു. നമ്മുടെ ആ അലമാരിയില്ലേ മുകളിലെ, അത് വഴി ഇങ്ങനെ, അതായത് അങ്ങോട്ടായിരുന്നു ആ വെള്ളത്തിൻ്റെ ഫോഴ്സ്. അതേ അങ്കിത്തിൻ്റെ ടിഫിൻ ബോക്സും കാര്യങ്ങളൊക്കെ ഒഴുകി നടക്കുക മൈക്രോവേവിൻ്റെ പുറത്തിരുന്നേയാ. അത്രയ്ക്ക് ശക്തിയിലായിരുന്നു വെള്ളം, കുറേ ഉണ്ടായിരുന്നു. ശരിക്കും ഷോക്കായിപ്പോയി. അപ്പോൾ ആ സമയത്ത് നമ്മൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇതെല്ലാം ഒരുവിധം ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ എടുക്കുന്നത്, അതായത് വെള്ളം ഒരുവിധം കളഞ്ഞതിന് ശേഷം. പെട്ടെന്ന് വന്നപ്പോൾ ശരിക്കും ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നൊരു വെപ്രാളായിപ്പോയി. ഇതേ അക്വാഗാർഡിൻ്റെ ഈ രണ്ട് പൈപ്പിലൊരെണ്ണമാണ് പൊട്ടി ചീറ്റിയത്. നമ്മുടെ കുഴപ്പമാണ്, നമ്മൾ ആ വാൽവ് അടയ്ക്കാതെ കിടന്ന് ഉറങ്ങി മറന്നുപോയി. അപ്പോൾ ആ പ്രഷർ കൂടിയപ്പോൾ പറ്റിയ അബദ്ധമാണിത്. താഴെയുള്ള ആൾക്കാർ ഒരു 3 മണി കഴിഞ്ഞപ്പോൾ നമ്മളെ ഫോൺ ചെയ്തതാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇതുപോലെ അവരുടെ ഹോള് മുഴുവൻ വെള്ളമാണ്, സോഴ്സ് നോക്കിയപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നാണ് വരുന്നതെന്ന്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് എഴുന്നേറ്റപ്പോഴാണ് അക്വാഗാർഡ് പൊട്ടിയത് കാണുന്നത്. അതെ, ഇതുവഴി ഒഴുകി താഴേക്ക് പോയിട്ട്, ആ വീട്ടിൽ മാത്രമേ പോയിട്ടുള്ളൂ, നമ്മുടെ ഓപ്പോസിറ്റ് വീട്ടിലും പോയിട്ടില്ല, തൊട്ട് താഴെയുള്ള വീടും കയറിയിട്ടില്ല. ആ ലൈറ്റ് കാണുന്ന വീട്ടിൽ അവരിപ്പോൾ വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളെ കാരണം അവരുടെ ഉറക്കവും പോയി, അവർക്കും പ്രശ്നമായി. അതിലൊരു ചെറിയ സങ്കടമുണ്ട്. അവർ ശരിക്കും വലിയ മഴ പെയ്ത് വെള്ളം ഇങ്ങനെ കുത്തൊലിക്കുന്ന ശബ്ദം പോലെ തോന്നിയിട്ടാണ് എഴുന്നേറ്റ് നോക്കിയത്. അപ്പോൾ പുറത്തൊന്നും മഴയില്ല, പിന്നെ എവിടെ നിന്നാണ് നോക്കിയപ്പോൾ അവരുടെ ഹോളിലും ഒക്കെ ഇങ്ങനെ വെള്ളം കിടക്കുക. അപ്പോഴാണ് അവർ പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കിയപ്പോൾ നമ്മുടെ വീട്ടിലാണ് അറിഞ്ഞതും ഫോൺ വിളിച്ചതും. പിന്നെ പുള്ളിക്കാരൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ വീടും കണ്ടു, നമ്മുടെ വീടിൻ്റെ അവസ്ഥയും കണ്ടു. അവർ കാർപ്പറ്റുകളെല്ലാം കുതിർന്നു, ഇപ്പം ക്ലീൻ ചെയ്തു രാക്കേ പാവം, എല്ലാം നന്നായിട്ട് വൈപ്പ് ചെയ്തു. ഇവിടം വരെ വന്നിട്ട് ബാത്റൂം വരെ അങ്ങനെ പോയിട്ടേ ഉള്ളു. ഭാഗ്യം കൊണ്ട് വെള്ളം റൂമിലോട്ടൊന്നും കയറിയിട്ടില്ല. അത് ശരിക്കും കിച്ചണിൽ നിന്ന് ഫ്ലോ ചെയ്ത് നമ്മുടെ വാഷിംഗ് മെഷീൻ ഇരിക്കുന്ന ബാത്റൂം ഉണ്ടല്ലോ, അതുവഴി കുറച്ച് പോയി. പിന്നെ ബാക്കി മെയിൻ ഡോറിൽ കൂടെ താഴത്തെ വീട്ടിലോട്ട് പോയി. ഞാൻ ശരിക്കും ചാടി കഴിഞ്ഞിട്ട് എനിക്ക് തല ഇറങ്ങിപ്പോയി. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഒരവസ്ഥയിലായിപ്പോയി. ഇതൊക്കെ കൂടെ കണ്ടിട്ട് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുള്ളവർ കാണുമായിരിക്കും, ഒരു വല്ലാത്ത അവസ്ഥയായിപ്പോ കേട്ടോ. ചെരുപ്പൊന്നും നനഞ്ഞിട്ടില്ല, എൻ്റെ ഒരു ഷൂസ് താഴെ ഇട്ടത് മാത്രമേ നനഞ്ഞുള്ളൂ ചെറുതായിട്ട്. ശരിക്കും നമ്മുടെ നാട്ടിലെ പ്രളയം വന്ന അവരനുഭവിച്ച ആ ഒരു വിഷമം എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത്. ഞാൻ ഇവിടുന്ന് ടി വി കണ്ടപ്പോൾ ഇത്രയൊക്കെ ഒരു വിഷമം അവർക്ക് വരുമോ, കാരണം ഇതൊരു ചെറിയതായിട്ട് എനിക്ക് താങ്ങാൻ പറ്റില്ല. അപ്പോൾ അവരുടെയൊക്കെ എല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥയായിരുന്നല്ലോ. അങ്ങനെ ഞാൻ ആലോചിച്ച് പോയി. നടക്കാനിട്ടുകൊണ്ട് ഒരു ഷൂസും അങ്കിട്ട് ട്യൂഷൻ കഴിഞ്ഞ് വന്ന് ആ ചെരുപ്പും താഴോട്ട് ഇട്ടിരുന്നു. അത് മുകളിലൊക്കെ ഉള്ളൊരു മടിയുണ്ട്, താഴേക്ക് വെച്ചിരുന്നത് ചെറുതായിട്ടൊന്ന് നനഞ്ഞു. അപ്പോൾ ദേ ഇതാണ് നിലവിലെ നമ്മുടെ അടുക്കളയുടെ അവസ്ഥ. 4:30 ആയി, 3 മണി കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ ഞങ്ങളാണ്. പാവം രാക്കിയെല്ലാം നന്നായിട്ട് ആദ്യം വൈപ്പ് ചെയ്ത് കളഞ്ഞു, പിന്നെ മൂപ്പിട്ട് തുടച്ച് മാറ്റുകയാണ്. പെട്ടെന്ന് ഉണങ്ങിക്കോളും, നമുക്കിപ്പോൾ ചൂടായതുകൊണ്ട്, തണുപ്പായിരുന്നെങ്കിൽ കഷ്ടപ്പെട്ട് പോയനെ. പെട്ടെന്ന് എന്തായാലും ഉണങ്ങിക്കിട്ടും.
ഈ അലമാരിയുടെ മുകളിലോട്ടൊക്കെയാണ് തെറിച്ചു പോയത്. അലമാരിക്കകത്ത് മുഴുവൻ വെള്ളമുണ്ട്. വെള്ളം എന്തേ തുള്ളി തുള്ളിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നുണ്ടല്ലോ. നമ്മുടെ പുതിയ ഫ്രിഡ്ജിന്റെ മുകളിലും നിറച്ച് വെള്ളമായിരുന്നു. മൈക്രോവേവിന് അകം നിറച്ച് വെള്ളമായിരുന്നു. ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് വെള്ളത്തിൽ കുതിർന്നു കിടക്കുകയായിരുന്നു. നമ്മുടെ ഗ്യാസിൻ്റെ ബർണറുകള് കംപ്ലീറ്റ് നമ്മുടെ കിച്ചൺ വെള്ളത്തിലായിപ്പോയി. ഇനി ഇതൊക്കെ പതുക്കെ പതുക്കെ ക്ലീൻ ചെയ്യണം. അപ്പോൾ ഈ ക്യാബിനറ്റ്സൊക്കെ ഞാൻ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞു. തൽക്കാലം രാക്കെ മൊത്തത്തിലൊന്ന് ഒതുക്കി തന്നു. സമയം 6 മണിയായി. അങ്കിത്തിന് സ്കൂളിൽ പോകണം. അവൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അവൻ സുഖമായിട്ട് ഉറങ്ങുകയാണ്. എല്ലാ തുണികളും കിച്ചണിലുണ്ടായിരുന്നത് വെള്ളം കൂതിരുന്നായിരുന്നല്ലോ. കഴുകി ഡേ ഉണക്കാനിട്ടിട്ടുണ്ട്. കാർപ്പറ്റ് ഇനി വെയിൽ വരുമ്പോൾ മുകളിൽ ടെറസിൽ കൊണ്ടിടണം. ഫ്രിഡ്ജും അതുപോലെ തന്നെ നമ്മുടെ മൈക്രോവേവും ഇൻഡക്ഷൻ കുക്ക് ടോപ്പും ഗ്യാസിൻ്റെ ബേണേഴ്സും എല്ലാം താൽക്കാലികമായിട്ടൊന്ന് തുടച്ച് ഉണക്കി വെച്ചിട്ടുണ്ട്. ദേ അങ്കു സുഖമായിട്ട് കിടന്നുറങ്ങുക. സ്കൂളിൽ പോകാനായിട്ട് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ അവൻ്റെ റെഡിയായി. രാക്കെ പാവം ചായ ഇട്ടുകൊണ്ട് വരിക. ബർണർ കത്താൻ കുറച്ച് പാടായിരുന്നു. അങ്കുന് ഞാനിന്ന് ടിഫിൻ കൊടുത്തു വിടുന്നില്ല. ഒരു പഴവും കുടിക്കാനുള്ള വെള്ളവും മാത്രമേ കൊടുത്തു വിടുന്നുള്ളൂ. സ്കൂളിൽ കഫറ്റേരിയ ഉണ്ട്. നല്ല ഫുഡ് കിട്ടുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടുന്ന് കഴിക്കാനായിട്ട് പൈസ കൊടുത്തിട്ടുണ്ട്. അവൻ്റെ പോകാനായിട്ട് റെഡിയായി ഇറങ്ങി. നമ്മുടെ വേസ്റ്റ് പുറത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കാർപ്പറ്റ്സ് ഒക്കെ താൽക്കാലികമായിട്ട് രാത്രി അങ്ങോട്ട് ഇട്ടതാണല്ലോ. ഇനി അത് മുകളിൽ കൊണ്ട് വിരിക്കണം. ഇതേ അപ്പം ഇങ്ങോട്ടുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ സ്റ്റെപ്പിലൊക്കെ നമ്മൾ രാത്രി നോക്കിയപ്പോൾ നിറച്ച് വെള്ളമായിരുന്നല്ലോ. അതൊക്കെ എന്തായാലും ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ചൂടായതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. തണുപ്പല്ലെങ്കിൽ മഴയൊക്കെ ആണെങ്കിൽ പാടുപെട്ട് പോയേനെ. അങ്കിത്തും രാക്കയൊക്കെ സ്കൂളിലും ഓഫീസും പോയതിന് ശേഷം ഞാൻ നമ്മുടെ കിച്ചൺ ക്യാബിനറ്റ് ഒക്കെ നോക്കുകയാണ്. നിറച്ച് വെള്ളമാണ്. അതെല്ലാം ഇനി പുറത്ത് എടുത്ത് തുടച്ച് ഉണക്കി വെക്കണം. നമ്മുടെ കാർപ്പറ്റ്സ് എല്ലാം എടുത്തിട്ട് ടെറസിലോട്ട് ഇട്ടിട്ടുണ്ട്. വെയിൽ വന്നു തുടങ്ങി. ഇപ്പം പെട്ടെന്ന് അങ്ങ് ഉണങ്ങി കിട്ടും. നമ്മുടെ സൂര്യഭഗവാന്റെ അനുഗ്രഹിച്ച് ഇവിടെ നിൽപ്പുണ്ട്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.